നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് കുടുംബക്കാവുകളെ പറ്റിയിട്ടാണ്. ഒരു കാലഘട്ടത്തിൽ കാവുകൾ കുടുംബങ്ങളുടെ പ്രധാന മുഖമുദ്ര തന്നെ ആയിരുന്നു. കാവും കുളവും ഇല്ലാത്ത കുടുംബങ്ങൾ ഇല്ലായിരുന്നു എന്ന് തന്നെ പറയാവുന്ന ഒരു കാലം നമ്മുടെ നാട്ടിലുണ്ട്. കാവുകൾ എന്ന് പറഞ്ഞാൽ വലിയ വനത്തിൻ്റെ ചെറു പതിപ്പുകളാണ്. നാനാതരത്തിലുള്ള വിശേഷപ്പെട്ട വനവൃക്ഷങ്ങൾ വളർന്നു നിൽക്കുന്നതും വള്ളിച്ചെടികളെ കൊണ്ട് നിറഞ്ഞതും അതിവിപുലമായ സസ്യ വൈവിധ്യങ്ങൾ പടർന്നു പന്തലിച്ചതുമായ ഒരു പരിമിതമായ മേഖലയെയാണ് നമ്മൾ കാവുകൾ എന്ന് വിളിക്കുന്നത്. ഈ കാവുകളുടെ ഉള്ളിലാണ് ഭരദേവതകളും മറ്റും കുടിയിരിക്കുന്നതായി പ്രാചീനമായി വിശ്വസിക്കപ്പെട്ടിരുന്നത്. ഇപ്പോഴും അതങ്ങനെയുണ്ട്. ഇങ്ങനെയുള്ള കാവുകൾ വനത്തിൻ്റെ തനി പകർപ്പാണെന്ന് പറഞ്ഞു. അത് പരിപൂർണമായ ഒരു എക്കോസിസ്റ്റമാണ് സയൻസ് ഉപയോഗിച്ച് പറഞ്ഞാൽ. അതായത് സമ്പൂർണ്ണ പ്രകൃതിയുടെ വിലാസരംഗങ്ങളാണ് കാവുകൾ. പൂർണ്ണത നിറഞ്ഞ പ്രകൃതിയുടെ ആവിഷ്കരണങ്ങളാണ് കാവുകൾ. അങ്ങനെ പൂർണ്ണത നിറഞ്ഞ പ്രകൃതിയിലായിരിക്കും പരാശക്തി കുടികൊള്ളുക എന്നൊരു സങ്കല്പമുണ്ട്. നമ്മുടെ ഭാരതീയ ദൈവസങ്കല്പത്തിലെ അത്യുദാത്തമായ ഉന്നതമായ മാതൃദേവീ സങ്കല്പം, മാതൃദേവതാ സങ്കല്പം അഥവാ അമ്മദൈവ സങ്കല്പമാണ് പരാശക്തി എന്നറിയപ്പെടുന്നത്. പര എന്ന് പറഞ്ഞാൽ അനന്തമായിട്ടുള്ളത്, പരിമിതികളില്ലാത്തത്, അപരിമേയം ആയിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു ശക്തി, പരമമായ ശക്തി, ആ ശക്തിയുടെ ആവാസ കേന്ദ്രമായിട്ട് ഇങ്ങനെയുള്ള വൃക്ഷലതാ സങ്കുലങ്ങളാൽ നിറഞ്ഞ കാവുകളെ നമ്മൾ നൂറ്റാണ്ടുകളായിട്ട് സങ്കല്പിച്ചു പോരുന്നുണ്ട്. അത് പൂർണ്ണ പ്രകൃതിയുടെ വിലാസരംഗം എന്നുള്ളതാണ് അവിടുത്തെ സങ്കല്പ തത്വം. അപ്പോൾ അങ്ങനെയുള്ള കാവുകളെ അതേ ഭാവത്തിൽ തന്നെ നമ്മൾ സംരക്ഷിച്ച് മുമ്പോട്ട് പോവുകയാണ് പ്രധാനം. പലയിടങ്ങളിലും വെട്ടിത്തെളിച്ച് തരിശു ഭൂമി പോലെ മോഡേൺ മണ്ണും ഒക്കെ ഇറക്കി സുന്ദരമാക്കി നിർത്തിയിരിക്കുന്ന കാവുകൾ കാണപ്പെടാറുണ്ട് പലപ്പോഴും. അതൊക്കെ ഒരു ആരാധനാ സ്ഥലമെന്ന് വേണമെങ്കിൽ പറയാമെന്നല്ലാതെ അതിനെയൊന്നും കാവെന്ന് പറഞ്ഞുകൂടാ. കാവ് എന്ന് പറയുന്ന ഭാവം നമ്മുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ അതിൻ്റെ തനിമ നിലനിർത്തുകയാണ് വേണ്ടത്. ഇങ്ങനെയുള്ള കാവിനുള്ളിൽ ഭരദേവതയായ ഭഗവതീ സങ്കല്പത്തിലുള്ള പ്രതിഷ്ഠ ഉണ്ടാകാറുണ്ട്. ഭദ്രകാളി സങ്കല്പത്തിലുള്ള പ്രതിഷ്ഠ ഉണ്ടാകാറുണ്ട്. ഭദ്രകാളി പരിവാര ദേവതകളുടെ പ്രതിഷ്ഠ ഉണ്ടാകാറുണ്ട്. ചിലയിടങ്ങളിൽ സർപ്പങ്ങളെ കുടിയിരുത്താറുണ്ട്, സർപ്പക്കാവുകളെന്ന് അപ്പോൾ അറിയപ്പെടും. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ രൂപത്തിൽ കാവുകളുണ്ട്. കാവുകളുടെ അഭ്യുന്നതി, കാവുകളുടെ എല്ലാ കുറവുകളും പരിഹരിക്കപ്പെട്ട് പൂർണതയിലേക്ക് അത് വികാസം പ്രാപിക്കുന്നത് ആ കുടുംബത്തിൻ്റെ ഐശ്വര്യ അഭിവൃദ്ധിയുടെ ഉയർച്ചയുടെ തുടക്കമാണെന്നുള്ളത് മനസ്സിലാക്കണം. കാവുകൾ കുടുംബത്തിൽ നിലനിർത്തിപ്പോരുന്നവർ, കാവുകളുടെ പേരിൽ അറിയപ്പെടുന്ന കുടുംബങ്ങൾ, കാവുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന കുടുംബങ്ങളെല്ലാം തന്നെ ആ കാവുകളെ ഏറ്റവും ഭംഗിയായി സംരക്ഷിച്ച് അവിടുത്തെ വൈവിധ്യമാർന്ന ആരാധനാ സമ്പ്രദായങ്ങൾ എങ്ങനെ ഭംഗിയായി മുമ്പോട്ട് കൊണ്ടുപോകാം എന്ന് ജ്യോതിശാസ്ത്രപരമായും കൂടെ വിശദമായി പഠിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ച് തീരുമാനമെടുത്ത് മുമ്പോട്ട് പോകേണ്ടതാണ്. അതിന് വളരെ സൂക്ഷ്മമായിട്ടുള്ള താംബൂല രാശി പ്രശ്നം, സൂര്യരാശി പ്രശ്നം തുടങ്ങിയ വിവിധങ്ങളായ പ്രശ്ന സമ്പ്രദായങ്ങളിലൂടെ കാവുകളിലെ പോരായ്മകൾ കണ്ടെത്തി ചിട്ടയോടുകൂടിയ പ്രവർത്തനത്തിലൂടെ എല്ലാം പരിഹരിച്ച് അങ്ങനെ കാവുകളെ
ഏറ്റവും നല്ല നിലയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ ആ കുടുംബത്തിന് തുടർന്നങ്ങോട്ട് സർവതോമുഖമായ ഐശ്വര്യാഭിവൃദ്ധികൾ വന്നു ചേരുമെന്നുള്ളത് തന്നെയാണ് സത്യം.